ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. എന്താകും ഉക്രൈൻ എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ആര് തമ്മിലാണ് റിയലിൽ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം നടക്കുന്നത് എന്നുള്ളതും നമ്മുടെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഉക്രൈനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ സംസാരിക്കേണ്ടത്. ഉക്രൈൻ്റെ പ്രസിഡൻ്റ് തന്നെ പറയുകയുണ്ടായി, ലെഫ്റ്റ് അലോൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് റഷ്യൻ ഒഫെൻസീവ് എന്ന് ഉക്രൈൻ്റെ പ്രസിഡൻ്റ് തന്നെ പറയുകയുണ്ടായി. ഉക്രൈൻ പ്രസിഡൻ്റ് വ്ളാഡിമിർ സെലൻസ്കി ലെഫ്റ്റ് അലോൺ എന്നുള്ള ആ ഒരു വാക്ക് ഉദ്ദേശിച്ചത്, അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ചിന്താഗതിയിലേക്ക് ഉക്രൈൻ പ്രസിഡൻ്റ് വന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, വളരെ ആത്മവിശ്വാസത്തിലുണ്ടായിരുന്ന ഒരു പ്രസിഡൻ്റായിരുന്നു ഈ ഉക്രൈൻ പ്രസിഡൻ്റ്. എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു മനോഭാവവും പിന്നെ യുദ്ധത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു നശിച്ചു പോയ രീതിയിലാണ് അദ്ദേഹം യുദ്ധത്തിൻ്റെ ആ ഒരു ദിവസം പ്രതികരിച്ചത്. അതുകൊണ്ടാണല്ലോ ഐ ലെഫ്റ്റ് അലോൺ എന്നുള്ളത് ഒരു വേർഡ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഉണ്ടായത്. അത് നമുക്കറിയാം, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, പിന്നെ USA ഇങ്ങനെ രാജ്യങ്ങളൊക്കെ വളരെ ഒരു ഉറപ്പ് തരുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു ഈ യുദ്ധത്തിന് മുൻപ് ഉണ്ടായിരുന്നത്. അത് അവർ ഒരു നല്ല ഒരു ഹോപ്പായിട്ടായിരിക്കും ഉക്രൈൻ കരുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഒരു കളിയായിരുന്നു എന്നുള്ളത്, ഒരു കളിയാവാം, അത് കളിയായിരുന്നു എന്നുള്ള ഒരു മനോഭാവം, ഒരു അത്തരത്തിലൊരു മനോഭാവം ആയിരുന്നു, അത്തരത്തിലൊരു തണുപ്പൻ മനോഭാവമായിരുന്നു അവരുടേത് എന്നുള്ളത് വ്ളാഡിമിർ സെലൻസ്കി യുദ്ധത്തിൻ്റെ ആ ഒരു ദിവസമായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഉള്ളത്. അവർക്ക് മനസ്സിലായി ഉക്രൈൻ തന്നെ എല്ലാവരുടെയും ഒരു പരീക്ഷണ വസ്തു ആയിരുന്നു എന്നുള്ള ഒരു മനോഭാവം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം സെലൻസ്കി അങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്തത് വരാനുള്ളത് ഇനി ഉക്രൈൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഉക്രൈൻ എന്താവും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ പല രാജ്യങ്ങളും എടുക്കുന്ന ഡെസിഷൻസും പിന്നെ UK, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ എടുക്കുന്ന ഒരു ഓരോ പോളിസി, അവരുടെ ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉക്രൈൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഡെസിഷൻ നമുക്ക് നോക്കാം. ഉക്രൈൻ റഷ്യ ഒരു വിഷയത്തിൽ തന്നെ ഉക്രൈനിൻ്റെയും ഒരു റഷ്യയുടെയും കാര്യത്തിൽ ഇന്ത്യ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസിഷൻ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ എന്നായിരുന്നു. അത് ആ ഇൻഡിപെൻഡൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. നമുക്കറിയാം ഏത് സമയത്തും ഇന്ത്യ ഒരു ചേരിചേരാ നയത്തിലാണ് നമ്മുടെ ഫോറിൻ പോളിസി എപ്പോഴും എടുക്കാറുള്ളത്. നമ്മളത് അങ്ങനെയാണ് നമ്മൾ കാത്ത് സൂക്ഷിച്ച് കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കും അറിയാം യഥാർത്ഥത്തിൽ ആരാണ് ട്രീറ്റർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഡെസിഷൻ എടുത്തത്. അപ്പോൾ റഷ്യ, അതുമാത്രമല്ല റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ ഇന്ത്യയുമായിട്ട് ഒരു നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്, ഒരു നല്ലൊരു കൂട്ടുകാരനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം. പിന്നെ മാത്രമല്ല നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ പെട്ടെന്ന് തന്നെ വിളിച്ചു ചേർക്കാൻ ഇന്ത്യ ധൃതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ ആ ഒരു സമയത്ത് പറഞ്ഞത് റിസ്ട്രൈൻഡ് ഓൾ സൈഡ് എന്നാണ്. അതും വളരെ നല്ല ഒരു ഫോറിൻ പോളിസി ആയിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ അത് കാണാൻ ഒക്കൂ എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സൈഡിൽ നിന്നും റഷ്യയിൽ നിന്നും ഉള്ളൊരു ഒരു ഇറുകിയ കയർ പോലെ അല്ലേ, അത് നമുക്കറിയാം ഇറുകിയ ഒരു കയർ പോലെ തന്നെ അല്ലേ നമ്മളിപ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. വെസ്റ്റേൺസിൻ്റെയും റഷ്യൻസിൻ്റെയും ഇടയിലുള്ള ഒരു ഒരു എങ്ങനെ പറഞ്ഞാൽ ഒരു ടൈറ്റ് ട്രോപ്പ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ യുദ്ധ ദിവസം തന്നെ ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനുമായിട്ട് ഒരു ഫോൺ സംഭാഷണം നടത്തുകയുണ്ടായിരുന്നു. അതിൽ തന്നെ ആ പ്രശ്നം ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസിലൂടെയും ഡയലോഗിലൂടെയും പരിഹരിക്കണമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ വന്നപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ
ഇന്ത്യ ഓൾറെഡി നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിലുള്ള പോലെ തന്നെ ഇന്ത്യ ഒരു പീസ് പീസ് കീപ്പറായിട്ട് ചൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അങ്ങനെ ഒരു പീസ് കീപ്പറായിട്ട് ചൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ തന്നെ ആവട്ടെ, കാരണം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്തത് നമ്മൾ വരാൻ പോകുന്നത് യു എസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യു എസ് എടുക്കുന്ന ഒരു ഡെസിഷനും നമുക്ക് വളരെ ഇമ്പോർട്ടൻ, യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്ലോബലിൻ്റെ ഒരു വാർ പൊസിഷൻ, ഗ്ലോബൽ ലെവലിൽ വാർ പൊസിഷനിൽ യു എസ് എയുടെ ഒരു ഡെസിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യു എസ് എ എന്താണ് ഒരു തീരുമാനം എടുത്തത്? നമുക്ക് ഓൾറെഡി അറിയാം, യു എസ് എ കഴിഞ്ഞ ദിവസം 12:15 ഇന്ത്യൻ സമയം 12:15 ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ പ്രസന്നനായിട്ട് വളരെ ഒരു പത്രസമ്മേളനമായിരുന്നു ബൈഡൻ്റേത്. ബൈഡൻ അത്ര വലിയ ഒരു പുടിൻ എന്ന് പറയുന്നത് കാര്യഗൗരവമായിട്ട് എടുക്കേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ പറയുകയും റിയലായിട്ടുള്ള ത്രീറ്റർ ആരാണെന്ന് ഉള്ളിൽ തന്നെ വെച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ബൈഡൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈഡൻ പറഞ്ഞൊരു കാര്യം വെറും പുടിൻ എന്നുള്ള കേന്ദ്രീകരിച്ചായിരുന്നു. പുടിൻ ഒരു അഗ്രസറാണ്, പുടിനാണ് സോവിയറ്റ് യൂണിയൻ്റെ, പുടിനാണ് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നത്, യുദ്ധം കൊണ്ടുവന്നത് പുടിനാണ് എന്നുള്ള രീതിയിൽ പുടിൻ എന്നുള്ള രീതിയിലായിരുന്നു ബൈഡൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. പിന്നെ പുടിൻ്റെ ആഗ്രഹമാണ് സോവിയറ്റ് യൂണിയൻ്റെ പഴയ കാലപ്രതാപം ആഗ്രഹിക്കുന്നത് ഒക്കെ, അങ്ങനെയുള്ള രീതിയിൽ പുടിൻ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ബൈഡൻ്റേത്. പിന്നെ അതൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പുടിൻ്റെ ആ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ നടക്കുന്ന സമയത്തും ബൈഡൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധം ആസന്നത പ്രകടിപ്പിക്കുന്നത്, റഷ്യ ആസന്നത പ്രകടിപ്പിക്കുന്നത് ബൈഡൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല രാജ്യങ്ങളും എനിക്ക് തോന്നുന്നു ബൈഡൻ അതിൻ്റെ ആ ഒരു യു എസ് എയുടെ ഒരു പഴയ പ്രതാപം ഇല്ല, യു എസ് എയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു യു എസ് എൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു ഇതൊരു തണുപ്പൻ മനോഭാവത്തിൽ തന്നെയായിരുന്നു ആ ഒരു കാര്യം എടുത്തത്. പക്ഷേ റഷ്യ അവരെന്നെ യുദ്ധത്തിന് തയ്യാറാവുകയാണ് ചെയ്തത്, കാരണം റഷ്യക്കും അറിയാം ഇതിൻ്റെ ത്രീറ്റണിങ് എന്നുള്ളത്. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു, അവർ ആ യുദ്ധത്തിന് ഏർപ്പെടുകയാണ് ചെയ്തത്. അവർ റഷ്യ അതിനെ ആ യുദ്ധത്തിനെ ന്യായീകരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിവിലിയൻ ആരൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി, പക്ഷേ അങ്ങനൊന്നല്ല സംഭവിച്ചത്. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബൈഡൻ്റെയും നാറ്റോയുടെയൊക്കെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ബൈഡൻ ഈ ഒരു റഷ്യയുടെ വിഷയത്തിൽ, റഷ്യൻ യുക്രൈൻ വിഷയത്തിൽ എടുത്ത ഒരു നയം എന്ന് പറയുന്നത് വലിയ സാങ്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. റഷ്യയുടെ മേല് വലിയ ഒരു സാങ്ഷൻ ഏർപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ സാങ്ഷൻ ആണെന്ന് വെച്ചാൽ ബ്ലോക്ക് അസറ്റ്, ഇപ്പോൾ റഷ്യൻ ബാങ്ക് ലാർജറായിട്ടുള്ള 4 റഷ്യൻ ബാങ്ക്സ് ഉണ്ട്, അവരുടെ അസറ്റ് ബ്ലോക്ക് ചെയ്യുക, പിന്നെ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യുക, പിന്നെ അലിഗാർച്ചിന് സാങ്ഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബൈഡന് എടുത്തത്. വലിയ സാങ്ഷനാണ് അതൊക്കെ ആണെങ്കിൽ കൂടെ ബൈഡൻ അത്ര വലിയൊരു സാങ്ഷൻ എടുത്തതായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. കാരണം ബൈഡൻ്റെ ഏറ്റവും വലിയൊരു സാങ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, അത് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഈ ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ചിലപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനെയും വെസ്റ്റേൺസിൻ്റെയും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കും സ്വിഫ്റ്റ് ഏർപ്പെടുത്താത്തത് എന്ന് പറയുന്നത്. പിന്നെ സൈന്യത്തിന് ഉക്രൈനിലേക്ക് പോകാനൊന്നും ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനൊന്നും ബൈഡൻ തയ്യാറായിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ തയ്യാറായത് നാറ്റോയെ കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാറ്റോയുടെ കൂടുതൽ സംരക്ഷണം, അവരുടെ സൈന്യത്തെ അവിടെ സൈന്യത്തെ ഏർപ്പെടുത്തുക എന്നുള്ളതും, നാറ്റോയുടെ മെമ്പേഴ്സിൻ്റെ കൺട്രീസിൽ സൈന്യത്തെ ഏർപ്പെടുത്തുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പറയുകയുണ്ടായത്. പിന്നെ ഈ സ്വിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാര്യമൊന്നും, സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഒന്നും
റഷ്യയുടെ മേൽ അത്രത്തിൽ വലിയ ഒരു സാങ്ഷനൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല. മേ ബി യൂറോപ്യൻ യൂണിയൻ്റെയും വെസ്റ്റേൺസിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള രീതിയിലായിരിക്കും. ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ലോകമെമ്പാടുമുള്ള ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് അല്ലെങ്കിൽ റഷ്യയുടെ ഊർജ്ജ മേഖലകളിലേക്ക് പണം സെൻഡ് ചെയ്യുന്നത്, പണം കൈമാറുന്നതാണ് ഈ ഒരു സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് റഷ്യയുടെ മേൽ വെട്ടിക്കുറക്കൊന്നും ചെയ്തില്ല ബൈഡൻ പറയുന്നത്. ചിലപ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നത് ബൈഡൻ ഈ റഷ്യ ഈ ഉക്രൈനിലൊന്നും വെച്ച് നിർത്താൻ പോകുന്നില്ല. ഇതൊരു പ്രത്യേകം ബൈഡൻ പറഞ്ഞിട്ടുണ്ടായി, ഉക്രൈനിലൊന്നും വെച്ച് നിർത്താൻ ഉള്ളൊരു ഇതല്ല റഷ്യയുടെ ഒരു പ്രസ്താവന, റഷ്യയുടെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അത് റഷ്യക്കെന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപം നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ്. ചിലപ്പോൾ നാറ്റോയിൽ ചേർന്ന സോവിയറ്റ് കൺട്രീസൊക്കെ വീണ്ടും റഷ്യ അവിടെയൊക്കെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ പ്രതികരിക്കാമെന്നുള്ള രീതിയിലായിരിക്കും ബൈഡൻ ഉക്രൈനിൽ ഒരു പ്രതികരണം നടത്താത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് യു എസ് എയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കും ഉക്രൈനിലും എടുത്ത രീതികൾ. ഇനി അതിലും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കാരണം റഷ്യ എങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ ത്രീറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചൈനയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, ചൈനയാണ് റിയലായിട്ട് എല്ലാവരുടെയും ത്രീറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു ശ്രദ്ധ തിരിപ്പിക്കലായിരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വെസ്റ്റേൺസിനെ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺസ് പ്രഷറാണ് ചൈനയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു വെസ്റ്റേൺ പ്രഷർസിനെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഒരു വെസ്റ്റേൺ പ്രഷർ വളരെയധികം കൂടുതലായിട്ട് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. അതിനെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലൂടെ ചൈന എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഫസ്റ്റ് തന്നെ പുടിനും സി ജിൻപിങ്ങും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഒരു ഈ യു എസ് ലീഡായിട്ടുള്ള അലയൻസ് ആയിട്ടുള്ള യുനാറ്റോയ്ക്കും ഐക്കോസ് എന്നതിനെതിരെ AUKUS എന്നതിനെതിരെ ഒരു സാങ്ഷൻ, ഒരു ഡയലോഗ്, അതിനെതിരെ പോരാടണമെന്നുള്ളൊരു ഡയലോഗ് ആര് ഈ റഷ്യൻ പ്രസിഡൻറ്റും പിന്നെ ഈ ചൈനീസ് പ്രസിഡൻറ്റും എടുക്കേണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു ജോയിൻ്റ് ഡിക്ലറേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ചൈനയും ചൈനയുടെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാത്രമല്ല റഷ്യ ഇതുവരെയും വെയിറ്റ് ചെയ്തു, വിൻ്റർ ഒളിമ്പിക്സ് കഴിയുന്നതുവരെയും വെയിറ്റ് ചെയ്തതും വലിയൊരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാലും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വലിയ ഒരു ഡയലോഗ്, വലിയ ഒരു ചിരി പടർത്തുന്ന രീതിയിലുള്ള ഒരു ഡയലോഗായിരുന്നു ചൈനയുടേതുണ്ടായിരുന്നത്. അവർ സ്പീസ് കാമൻ ക്വൈറ്റും പിന്നെ ഡിപ്ലോമാറ്റിക് ഡയലോഗ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് ചൈന ഈ ഒരു വിഷയത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ എടുത്തത്. കാരണം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇവർ ഒരു പെർമനൻറ്റ് മെമ്പറാണല്ലോ, അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് എടുത്തത്. പിന്നെ അങ്ങനെയൊക്കെ ഇരുന്നാലും അവർ ഈസ്റ്റേൺ ഉക്രൈനിലെ സെപ്പറേറ്റിസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്, അവരായിട്ട് ഭയങ്കര സപ്പോർട്ടുള്ള ഒരു രീതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇതിൽ വലിയൊരു ഹോപ്പ്, ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹോപ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതൊരു ചൈനയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, ഉക്രൈൻ ആൻഡ് റഷ്യ വിഷയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ചൈനയെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നില്ല ബൈഡൻ അങ്ങനെ ചൈന ഉദ്ദേശിക്കുന്നത് പോലെ തിരിഞ്ഞു പോകും എന്നില്ല, യൂറോപ്പിലേക്ക് തിരിഞ്ഞു പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബൈഡൻ വളരെ ചിരി രൂപത്തിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ചൈനയൊക്കെ വിട്ടുപോയിട്ട് നമ്മൾ നാറ്റോ എന്താണ് ഇതിലെടുക്കുന്ന ഡെസിഷൻ എന്ന് പറയാം. നാറ്റോ ഓൾറെഡി തന്നെ അവരുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. കാരണം അതുതന്നെ ആയിരിക്കും അവരും ചെയ്യുന്നുണ്ടാവുക. അവർ ഓൾറെഡി പറഞ്ഞു നാറ്റോ ഈ ഒരു സൈന്യത്തിനൊന്നും ഉക്രൈനെ വിടത്തില്ല. ഞങ്ങൾ നാറ്റോയുടെ, ഉക്രൈൻ എന്ന് പറയുന്നത് നാറ്റോയുടെ ഒരു അംഗരാജ്യമൊന്നുമല്ല എന്നും കൂടെ പറയേണ്ടായി. നാറ്റോക്ക് വലിയൊരു ഇൻട്രസ്റ്റും തന്നെ ഈ ഉക്രൈനെ ഉക്രൈനെ അംഗരാജ്യമാക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. കാരണം അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും. കാരണം നാറ്റോയുടെ ഒരുപാട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യനാണ്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് എക്കണോമിക് പ്രശ്നം ഉണ്ടാവാം.
അതും ഇതിൽ ഉൾക്കൊള്ളതായിരിക്കാം. ഇനിയിപ്പോൾ പ്രശ്നം വരികയാണെങ്കിൽ നാറ്റോ എല്ലാവരും കൂടെ അത് അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾ 5 ആണ് നാറ്റോയിലുള്ളത്. അപ്പോൾ അതായിരിക്കും അങ്ങനെ നാറ്റോ പ്രതികരിച്ചിട്ടുണ്ടാവുക. പക്ഷേ നാറ്റോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാറ്റോയുടെ വിഷയത്തിൽ ഇപ്പോൾ ഇതെല്ലാം ഫെയിലിയർ ആവണമെങ്കിൽ നാറ്റോ ഒരു യുദ്ധത്തിലേക്ക് മാറുകയുണ്ടാവും. അത് എല്ലാം ഒരു പ്രതിസന്ധി തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് പറയുകയാണെങ്കിൽ യൂറോപ്യൻ നമ്മൾ പിന്നെ ഫ്രാൻസിൻ്റെ വിഷയത്തിലാണ്. ഫ്രാൻസ് ഇപ്പോൾ ഒരു പീസ് കീപ്പറായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നാറ്റോയ്ക്കുള്ളിൽ നിന്ന് വന്ന ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു, സ്വയം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ടും ഉണ്ട്. പക്ഷേ ഒരു പക്ഷേ യു എസ് എയെ അതത്ര വിശ്വസിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്രാൻസ് തുർക്കി S-400 മിസൈൽ സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങിയതിലൊക്കെ ഒരു അതൃപ്തി അറിയിക്കുണ്ടായി. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ റിയലായിട്ടുള്ള ഭീഷണി അറിയാം എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ ഫാസ്റ്റായിട്ട് തന്നെ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഉക്രൈൻ, ഇനി ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോപ്പ് തന്നെയാണ്. ഉക്രൈനിലൊക്കെ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് ശാന്താവും എന്നാണ് വിചാരിക്കുന്നത്. അത് അങ്ങനെ ആവണമെങ്കിൽ പല രാജ്യങ്ങളും വിചാരിക്കേണ്ടതായിട്ടുണ്ട്. റഷ്യ പിന്നെ ചൈന അവരുടെ ഉള്ളിലുള്ള ഒരു മൈൻഡിനെ അവർ ഉള്ളിൽ തന്നെ ഒതുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മുടെ USA അല്ലെങ്കിൽ നാറ്റോ ഒക്കെ USAയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ള ഒരു നില ഉണ്ട്, നമുക്കെപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നിലനിർത്തി കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് വലിയൊരു ഹോപ്പുള്ളൂ. മേ ബി ഒരു 2-3 ഡേയ്സ് ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം ശാന്താവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കും പോകും.